ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ക്ലബിനെ തിരഞ്ഞെടുക്കുന്ന ഫിഫ പുരസ്കാര വേദിയിൽ എതിരാളികൾക്കിടം നൽകാതെ ഫിഫ ക്ലബ് ഓഫ് ദി സെഞ്ചുറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ക്ലബുണ്ട്. ഇരുപതാം നൂറ്റാണ്ടിൽ നേട്ടങ്ങളുടെ പരിധീസ കണ്ട, ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ചരിത്രം ആവർത്തിച്ചുകൊണ്ട് വിജയങ്ങൾ ശീലമാക്കുന്ന ഒരു ക്ലബ്ബ്. തോൽവികൾ നൽകുന്ന വീഴ്ചകളിൽ ഒരിക്കലും തളർന്നിരിക്കാതെ തിരിച്ചുവരവുകൾ കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന ടീം റയൽ മാഡ്രിഡ്. യൂറോപ്യൻ ഫുട്ബോളിന്റെ കളിയാസ്വാദനത്തിന്റെ ആഘോഷത്തിന്റെ ഏറ്റവും സുന്ദരമായ ഇടമേതാണെന്ന ചോദ്യത്തിനുത്തരം ചാമ്പ്യൻസ് ലീഗ് എന്നുകൂടി പറയുമെന്ന് ഉറപ്പാണ്. 2022 ചാമ്പ്യൻസ് ലീഗിന്റെ കഥ അത് റയൽ മാഡ്രിഡിന്റെ വിജയത്തെയും വിജയത്തെ ത്രസിപ്പിക്കുന്നതാക്കി മാറ്റിയ തിരിച്ചുവരവുകളുടെയും കഥ കൂടിയാണ്. 13 ചാമ്പ്യൻസ് ലീഗ് കിരീട നേട്ടങ്ങളുടെ സമ്പന്നതയിലേക്ക് ഒരു കിരീടം കൂടി കൂട്ടിച്ചേർക്കാൻ അവർ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. സിറ്റിക്കെതിരെ സെമി ഫൈനൽ മത്സരത്തിന് ശേഷം 14 ജഴ്സി ധരിച്ചുള്ള ആഘോഷം സാന്റിയാഗോ ബെർണബ്യൂവിലേക്ക് മറ്റൊരു കിരീടം എത്തിക്കാനുള്ള റയലിന്റെ ആഗ്രഹത്തെയും ആത്മവിശ്വാസത്തെയും വിളിച്ചു പറയുന്നുമുണ്ട്. പ്രതിഭാധനരായ മുൻനിരക്കാരുടെ ഈ പിന്മുറക്കാർ വിജയം അർഹിക്കുന്നുമുണ്ട്. ഫൈനലിൽ സാലയും മാനയും മുന്നിൽ നിന്ന് നയിക്കുന്ന ക്ലോപ്പിന്റെ ചെമ്പടയെ നേരിടാൻ ഇറങ്ങുമ്പോൾ റയലിന്റെ വിജയ പ്രതീക്ഷകളെ ഒന്നുകൂടി ജ്വലിപ്പിക്കുന്നത് ചാമ്പ്യൻസ് ലീഗിൽ PSG, ചെൽസി, സിറ്റി ടീമുകളോട് തിരിച്ചുവരവുകൾ കൊണ്ട് ലോക ഫുട്ബോളിനെ ഞെട്ടിച്ചു നേടിയ വിജയങ്ങൾ തന്നെയാണ്. ആദ്യം വീണത് PSG. താരസമ്പന്നമായ PSG ആദ്യപാദത്തിൽ സൂപ്പർതാരം എംബാബയുടെ അവസാന നിമിഷത്തിലെ സുന്ദര ഗോളിൽ മുന്നിലെത്തിയതാണ്. സാന്റിയാഗോ ബെർണബ്യൂവിലെ രണ്ടാം പാദത്തിൽ റയലിനെയായി ആർത്തു വിളിച്ച ആരാധകരെ നിശബ്ദമാക്കി എംബാബെ വീണ്ടും ഗോൾ നേടിയതാണ്. പക്ഷേ കരീം ബെൻസേമ എന്ന ഇതിഹാസത്തിന്റെ 3 ഗോളുകൾ റയലിനെ വിജയത്തിലെത്തിച്ചു. അപ്രവചനീയമാണ് റയലെന്ന് അടിവരിയിട്ട് ഉറപ്പിച്ച മത്സരം. നിലവിലെ ചാമ്പ്യന്മാരുടെ കരുത്തുമായി ഇറങ്ങിയ ചെൽസിയോട് ആദ്യപാദത്തിൽ ചെൽസിയുടെ മൈതാനത്ത് ആധികാരികമായി നേടിയ 3-1 വിജയത്തിന്റെ കരുത്തുമായി ഹോം ഗ്രൗണ്ടിലെ രണ്ടാം പാദത്തിനെത്തിയ റയലിന് എല്ലാം നഷ്ടമായൊരു തുടക്കം തന്നെയായിരുന്നു. മത്സരത്തിന്റെ 80 വരെ 3-0 പിന്നിൽ. പക്ഷേ ആൻസലോട്ടിയുടെ സംഘത്തിന് ചാമ്പ്യൻസ് ലീഗിലെ വിജയം അനിവാര്യമാണെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് 80 റോഡ്രിഗോയും 96 സെമിഫൈനൽ മത്സരത്തിന് അവസരമൊരുക്കി സാക്ഷാൽ ബെൻസേമയും ഗോളുകൾ നേടി. തിരിച്ചുവരവിന്റെ ഉന്നതിക്ക് മറ്റൊരു പേര് നൽകിയാൽ അതുപോലും തികയാതെ പോകുന്നത്ര ആധികാരികമായൊരു തിരിച്ചുവരവ്. റയൽ റയൽ എന്ന് ആർത്തു വിളിച്ച് ആഘോഷത്തിന്റെ മാറ്റുലി തീർക്കുന്ന ആരാധക കൂട്ടത്തിന്റെ ആവേശങ്ങൾക്കിടയിൽ സിറ്റി ഓഫ് മാഞ്ചസ്റ്റർ സ്റ്റേഡിയത്തിൽ ചാമ്പ്യൻസ് ലീഗ് ആദ്യ സെമിയിൽ 4-3 റയൽ തോറ്റു. സ്വന്തം ഗ്രൗണ്ടിൽ വിജയം നേടി ഫൈനലിലേക്ക് മാർച്ച് ചെയ്യാമെന്ന് കണക്കുകൂട്ടിയ റയലിന്റെ മോഹങ്ങൾ 73 പാളി. മഹ്റസിന്റെ ഗോളിൽ മുന്നിലെത്തിയ സിറ്റി അഗ്രിഗേറ്റിൽ 5-3 മുന്നിൽ. തോൽവി ഏറ്റുവാങ്ങി തലകുനിച്ചിറങ്ങേണ്ട അവസ്ഥയെ പലകുറി മുന്നിൽ കണ്ടു റയൽ. വിജയം ആഘോഷിക്കാൻ കാത്തിരുന്ന സിറ്റിയെ കണ്ണീരിലാഴ്ത്താൻ പകരക്കാരനെത്തിയ റോഡ്രിഗോയ്ക്ക് 2 വേണ്ടി വന്നുള്ളൂ. 90-91 നേടിയ ഗോളുകൾ കൊണ്ട് 5-5 അഗ്രിഗേറ്റിൽ സമനില പിടിച്ചു റയൽ. ഇഞ്ചുറി ടൈമിലെ 5 ബെൻസേമയുടെ വിജയമുറപ്പിച്ച ഗോളും വന്നു. ചരിത്രം പിറന്ന നിമിഷം. വിജയം ആഘോഷിക്കാൻ എതിരാളികൾ കച്ചമുറുക്കുമ്പോഴേക്ക് കളിയുടെ ഗതി മാറ്റുന്ന മാഡ്രിഡ് മാജിക്. ഫൈനലിൽ 2018 തോൽവിക്ക് പ്രതികാരം ചെയ്യാൻ ലിവർപൂൾ ഇറങ്ങുമ്പോൾ ചെമ്പടയുടെ മനസ്സിലും മാഡ്രിഡ് തിരിച്ചുവരവുകളെ കരുതിയുള്ള ആശങ്കകൾ ഉണ്ടാകുമെന്നുറപ്പാണ്. അവസാന വിസിൽ മുഴങ്ങുന്നതുവരെയും പോരാട്ടം അവസാനിക്കാത്ത റയലിന്റെ പോരാട്ട വീര്യത്തെ കൂടി തകർത്താലേ ലിവർപൂളിന് വിജയ സാധ്യതയുള്ളൂ. ഭാവനാസമ്പന്നമായ മധ്യനിരയും ആത്മാർത്ഥതയെന്ന് പര്യായമിടാവുന്നത്ര സുന്ദരമായ പ്രതിരോധ കോട്ടയും തകരാത്ത വിശ്വാസത്തിന്റെ പേരായ മുന്നേറ്റ നിരയുമായി റയൽ ഫൈനലിൽ ഇറങ്ങുമ്പോൾ വിജയം മാത്രമാണ് മുന്നിലുള്ളത്. അവർ സ്വപ്നം കാണുന്നതും വിജയം മാത്രമാണ്.